മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് തകർന്നതാണ് പെരുമ്പ പാലത്തിന്റെ ഒരു ഭാഗത്തെ തുടക്കത്തിലുള്ള കൈവരികൾ. കൈവരികൾ തകർന്ന് നാളുകൾ ഏറെയായിട്ടും അത് പുനർനിർമ്മിക്കാനോ പകരം സംവിധാനമൊരുക്കാനോ അധികൃതർ തയ്യാറായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വാഹനങ്ങളുടെ അപകടയാത്രയ്ക്ക് പരിഹാരമായി പയ്യന്നൂർ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തകർന്ന കൈവരികൾക്ക് പകരം താൽക്കാലിക സംവിധാനം ഒരുക്കിയത്. പയ്യന്നൂരിലേക്കുള്ള പ്രവേശന കവാടമായ പെരുമ്പപാലം പലവിധ കാര്യങ്ങൾ കൊണ്ട് ഓരോ ദിവസവും വാർത്താ പ്രാധാന്യം നേടുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിന് ബലക്ഷയം സംഭവിച്ചുവെന്ന് വിദഗ്ധ പരിശോധനാ സംഘം കണ്ടെത്തിയിരുന്നു. മാസങ്ങൾക്ക് മുൻപ് വാഹനമിടിച്ച് തകർന്ന പെരുമ്പപാലത്തിന്റെ കൈവരികൾ അറ്റകുറ്റപ്പണി നടത്താനോ പുനഃസ്ഥാപിക്കാനോ അധികൃതർ തയ്യാറായിട്ടില്ല. താരതമ്യേന വീതി കുറഞ്ഞ പാലത്തിൽ കൂടിയുള്ള യാത്രയും ദുഷ്കരമാണ്. ഈ സാഹചര്യത്തിലാണ് പെരുമ്പപാലത്തിന്റെ വാഹനമിടിച്ച് തകർന്ന കൈവരികൾക്ക് പകരം താൽക്കാലിക സുരക്ഷയൊരുക്കാൻ പയ്യന്നൂർ ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളും മുന്നിട്ടിറങ്ങിയത്. പലപ്പോഴും നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ അശ്രദ്ധമായി കണ്ടുകഴിഞ്ഞാൽ പോലും അത് ഗൗരവമായി കാണാറില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചതിന് ശേഷമാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാറ്. അത് ഒഴിവാക്കുക എന്നതാണ് ഈ ഒരു പുതുവർഷത്തിൽ പ്രധാനമായി സിവിൽ ഡിഫൻസ് ജീവനക്കാരും ഫയർഫോഴ്സ് പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാരുടെയും പ്രധാന തീരുമാനം. കാരണം എവിടെയെങ്കിലും അപകട സാധ്യതകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മുൻകൈയെടുത്ത് ആ അപകടാവസ്ഥ ഒഴിവാക്കുക. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്ന് ഇവിടെ റിഫ്ലക്ടർ വെച്ചും അപകടം ഉണ്ടെന്നുള്ളത് ബോർഡ് വെച്ചും അവിടെ മുള പോലെ വസ്തുക്കൾ ഉപയോഗിച്ച് കെട്ടിയും ഒരു അപകടം പെട്ടെന്നൊരു അപകടം രാത്രി കാലങ്ങളിലും പോകുന്ന സമയത്ത് റോഡ് മാറി തെന്നി പോകുന്ന അവസ്ഥയിൽ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായും ഈ രീതിയിൽ പ്രവർത്തനത്തിന്റെ ഉദ്ദേശം. ശാന്തി തിയേറ്റർ ഭാഗത്തെ പാലത്തിന്റെ തകർന്ന കൈവരികളാണ് ഫയർഫോഴ്സ് സംഘം പകരം സംവിധാനമൊരുക്കി സുരക്ഷയൊരുക്കിയത്. പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹനങ്ങളുടെ അപകടങ്ങൾക്ക് കാരണമാകുന്ന കൈവരിയില്ലാത്ത ഭാഗത്ത് താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ സുരക്ഷയൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.